സുഹൈലിലേക്ക് വരാം. ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണാം. വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വയനാട് നീർവാരത്തെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സുഹൈൽ, ഞാൻ ചോദിച്ചത് കേട്ടിരുന്നോ? നിമി, ഞാൻ കേട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ ആനയെ ലോറിയിലേക്ക് മാറ്റാനുള്ള അതിൻ്റെ അവസാന സമയത്താണ് നടക്കുന്നത്. ആനയെ ഉയർത്തി ഏകദേശം ഒരു 60 മീറ്റർ മാറിയാണ് ലോറി നിർത്തിയിട്ടിരിക്കുന്നത്. അവിടത്തേക്കാണ് ഈ ആനയെ മാറ്റേണ്ടത്. ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് ഫോൺ കട്ടായത് കൊണ്ട് നിമി ചോദിച്ചത് ഞാൻ കേട്ടിരുന്നില്ല. സുഹൈൽ ചോദിച്ചത് ഈ സമീപകാലത്തൊന്നും ഇപ്പോൾ ഈ അവിടെ വയനാട്ടിൽ തന്നെ പല ഓപ്പറേഷൻസും നടന്നിട്ടുണ്ട്. ഈ ആനയൊക്കെ മയക്കുപിടി വെച്ച് പിടികൂടി നീക്കുന്നതൊക്കെ അതിൽ പോലും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ കർണാടകത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇരുന്നു പോയ ആനകളെയൊക്കെ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി വാഹനത്തിലൊക്കെ കയറ്റിയത്. പക്ഷേ ഇങ്ങനെയൊരു നടപടി കേരളത്തിൽ സമീപകാലത്ത് കണ്ടിട്ടില്ല അല്ലേ സുഹൈൽ? അതെ, സാധാരണ ഇങ്ങനെ ഒരു കാഴ്ച വയനാട്ടിൽ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളും ഇങ്ങനെ നമുക്ക് അടുത്ത കാലത്ത് ഒരു ദൃശ്യം കാണാൻ കഴിഞ്ഞത് ഹാസനിലെ ബേലൂരിൽ നിന്ന് തണ്ണീർക്കൊമ്പനെ മയക്കുപൊടി വെച്ചിട്ട് ഇങ്ങനെ ഒരു വടം ഉപയോഗിച്ചിട്ടാണ് ലോറിയിലേക്ക് കയറ്റിയിരുന്നത്. അതായിരുന്നു ഇങ്ങനെ ഈ അടുത്ത കാലത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു പക്ഷേയുള്ളൊരു കാഴ്ച. ഇങ്ങനെ ഒരു തോട്ടത്തിൽ വരിക, ജനവാസ മേഖലയിൽ ഷോക്കേറ്റ് ആന ചെരിയുക, അതിനി വടം ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാരൊക്കെ നോക്കി നിൽക്കെ വിലസിയ നാട്ടിൽ ഇങ്ങനെ ജീവനറ്റ് കിടക്കുന്ന ഒരു ആനയുടെ കാഴ്ചയാണ്. അതും ക്രെയിനൊക്കെ ഉപയോഗിച്ച് മാറ്റുന്ന ദൃശ്യങ്ങൾ. സ്വാഭാവികമായിട്ടും ഒരാനയുടെ ജീവൻ പോയിരിക്കുന്നു. നാട്ടിൽ പതിവായി ഇറങ്ങുന്നതിൽപ്പെട്ട ഒരാനയാണ് കാട്ടാനയാണ്. അപ്പോൾ അത് കാണാനും ആ ദൃശ്യങ്ങളൊക്കെ പകർത്താനും നാട്ടുകാരും ഒരുപാട് ഉണ്ടാകും. അങ്ങനെയുള്ള കുറച്ച് ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വലിയ രീതിയിൽ ആൾക്കാരും ഇത് കാണാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇനി ഈ ക്രെയിനാണ്, അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീക്കാതെ തന്നെ ഈ ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്ന ലോറിയിലേക്ക് ആനയെ മാറ്റണം. അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്രെയിൻ അതിനിടയിൽ ഈ ആംഗിൾ വ്യത്യാസമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇപ്പോൾ ആനയെ ലോറിയിലേക്ക് സേഫായി ക്രമീകരിക്കുന്ന ഇതാണ് കാണുന്നത്. ആനയുടെ തുമ്പിക്കൈ പുറത്താണ്. അപ്പോൾ അത് DFO ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് ആ തുമ്പിക്കൈ വീണ്ടും ലോറിയിലേക്ക് തന്നെ അത് ചുരുട്ടി വെക്കുക, അല്ലെങ്കിൽ ലോറിയിൽ തന്നെ അതിൻ്റെ ആനയുടെ മുഴുവൻ ശരീരവും കൊള്ളും വിധം ക്രമീകരണം ഒരുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ തുമ്പിക്കൈ ലോറിയുടെ അകത്തേക്ക് വയ്ക്കാൻ കഴിയുന്നില്ല. അപ്പം ഒന്നുകിൽ വീണ്ടും അതിനനുസരിച്ചുള്ള ഒരു പൊസിഷനിങ്ങും ഒക്കെ നോക്കിയിട്ട് ക്രമീകരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇനി ഈ ആനയെ മറ്റൊരിടത്തേക്ക് സുരക്ഷിതമായി മാറ്റണം. എന്തായാലും ഇപ്പോൾ ഈ ഒരു ദൗത്യത്തിൻ്റെ ആനയെ ഈ കാപ്പിത്തോട്ടത്തിൽ നിന്ന് മറ്റ് പ്രശ്നങ്ങളും സങ്കീർണതകളൊന്നും ഇല്ലാതെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ ഒന്നും പോവാതെ ആനയെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് വനംവകുപ്പിന് മുന്നിലെ വെല്ലുവിളി. അതെന്തായാലും പൂർത്തിയാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രശ്നങ്ങളില്ലാതെ തന്നെ ഈ ആന അവിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് മുഴുവൻ ആനയുടെ ഭാരം മുഴുവൻ ആ ലോറിയിലേക്ക് ക്രെയിൻ മാറ്റുകയാണ്. അതായത് വടത്തിൽ നിന്നടക്കി വൈകാതെ ആനയെ ലോറിയിൽ തന്നെ പ്ലേസ് ചെയ്യും. പിന്നീട് ഒരു പക്ഷേ കെട്ടി ആനയുടെ ശരീരം കെട്ടി ഇതിൽ ഭദ്രമാക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. കാരണം ഒരു വലിയ കയറ്റം ഇത് കഴിഞ്ഞാൽ കയറിപ്പോകാണ്ട് മണ്ണിട്ട റോഡാണ്. അപ്പോൾ ഇളകാനും മറ്റൊക്കെ സാഹചര്യമുണ്ട്. അത്രയും ടൈറ്റ് ചെയ്തിട്ട് വേണ്ടി വരും ഇവിടുന്ന് കൊണ്ടുപോകാൻ. എവിടത്തേക്ക് കൊണ്ടുപോകും എന്ന് വനംവകുപ്പ് കൃത്യമായി അറിയിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ മുത്തങ്ങയിലേക്ക് തന്നെ കൊണ്ടുപോകാനാണ് സാധ്യത. വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. പക്ഷേ അത് ഉച്ചയ്ക്ക് ശേഷമേ ഉണ്ടാകുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. വെറ്റിനറി ടീം അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുന്നു എന്നും അറിയാൻ കഴിയുന്നു. അതിനുശേഷം എന്തായിരിക്കും നടപടി എന്നുള്ളതും ഒരു കൗതുകമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അടുത്ത കാലത്ത് വാഹനാപകടങ്ങളിൽ കിട്ടുന്ന ഇങ്ങനെ ഷോക്കേറ്റ് മരിക്കുന്ന അങ്ങനെയൊക്കെ ജീവൻ പോകുന്ന വന്യമൃഗങ്ങളെ വൾച്ചർ റെസ്റ്റോറൻ്റ്, അതായത് കഴുകന്മാർക്ക് വേണ്ടിയുള്ള റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന കാട്ടിനകത്ത് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടിടുന്നതാണ് പതിവ്. ഒടുവിൽ തണ്ണീർക്കൊമ്പനെ അങ്ങനെ ഉപേക്ഷിച്ചിരുന്നു. സമാനമായ രീതിയിൽ ഈ ആനയും ഉപേക്ഷിക്കാനാണ് സാധ്യത. പക്ഷെ അതിലൊക്കെ വൈകാതെ വനംവകുപ്പ് ഒരു വ്യക്തത നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുത്തങ്ങക്കടുത്ത് കാക്കാപ്പടം എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു വൾച്ചർ റെസ്റ്റോറൻറ്റുകളുണ്ട്. അത് തുടങ്ങിയതിന് ശേഷമാണ് നാട്ടിൽ കഴുകന്മാരുടെ എണ്ണം കൂടിയത് എന്ന് പറയുന്നു. കഴുകന്മാരുടെ എത്ര കഴുകന്മാർ ഒരു വനത്തിനകത്തുണ്ടോ അത് വനത്തിൻ്റെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് വിദഗ്ധരൊക്കെ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ നീലഗിരി ബയോസ്ഫിയറാണ് ശരിക്കും വയനാടിൻ്റെ ഈ മുത്തങ്ങ മേഖലയൊക്കെ ഉള്ള മുത്തങ്ങ തോൽപ്പെട്ടി. നമ്മുടെ
വനം ഡിവിഷൻ ഒക്കെ മുത്ത നീലഗിരി ബയോസ്ഫിയറിൽ പെട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ ഏകദേശം 10-12 കഴുകൻ റെസ്റ്റോറൻറ്റുകൾ, വൾച്ചർ റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് എന്നാണ് നിലവിലെ ധാരണ. പക്ഷേ അത് ഇന്ന സ്ഥലമാണെന്ന് കൃത്യമായിട്ട് വനംവകുപ്പ് പരസ്യപ്പെടുത്താറുമില്ല. അത് തുടങ്ങിയതിന് ശേഷം വലിയ തോതിൽ കഴുകന്മാരുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്നും പറയുന്നു. ഒരു പക്ഷേ കഴുകന്മാരുടെ തീറ്റയായി ഈ ആനയും മാറാനാണ് സാധ്യത. പക്ഷേ അതിനു മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ആനയെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇവിടുന്ന് മാറ്റുന്നതും. ഇങ്ങനെ ഒരു സ്ഥലത്ത്, ഒരു ജനവാസ മേഖലയിൽ, ഒരു കാപ്പിത്തോട്ടത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥലത്ത് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതിനാൽ തന്നെ ഇവിടെ തുടർ നടപടികൾ സാധ്യമല്ല എന്നുള്ളതായിരുന്നു ആദ്യം മുതലേ വനം വകുപ്പിൻ്റെ തീരുമാനം. ഇതൊരു വനഗ്രാമമാണ്, വനയോര പ്രദേശമാണെങ്കിൽ പോലും അത് സാധ്യമല്ല. അതുകൊണ്ടാണ് ആനയെ മാറ്റാൻ വേണ്ടി ആദ്യമേ തീരുമാനിച്ചത്. അതൊരു ശ്രമകരമായ ദൗത്യമായിരുന്നു. അതിനാണ് ക്രെയിൻ കൊണ്ടുവന്ന് ആനയെ ഉയർത്തി ആ ഏർപ്പാടാക്കിയ ലോറിയിലേക്ക് മാറ്റി വച്ചിരിക്കുന്നത്. നിമി ശരി, സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്. സുഹൈൽ പറഞ്ഞതുപോലെ തന്നെ ഈ ലോറിയിലേക്ക് ആനയെ ഇപ്പോൾ കയറ്റി. പക്ഷേ ഇത് ഈ സാധാരണ ലോറിയുടെ സൈഡുകളൊക്കെ അടച്ചാണല്ലോ ഒരു സാധനം കൊണ്ടുപോവുക, പക്ഷെ അതിനൊന്നും കഴിയുന്നില്ല. ഇപ്പോൾ ഈ കയർ ഉപയോഗിച്ച് കെട്ടി ഉറപ്പിച്ച് കൊണ്ടുപോകാനാണോ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്? അത് നിമി, സാധാരണയിൽ വലിയ ലോറികളൊക്കെ ആണെങ്കിൽ പോലും ഈ ആനയായതുകൊണ്ടും ജീവനറ്റ ആനയായതുകൊണ്ട് തന്നെ ഇത് ഏത് വിധത്തിലാണ് നമ്മൾ കിടത്തുമ്പോൾ അല്ലെങ്കിൽ ലോറിയിൽ പ്ലേസ് ചെയ്യുമ്പോൾ നിൽക്കുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ചിലപ്പോൾ കാലൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അതൊന്നും നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ ആ ലോറിയുടെ പ്രതലത്തിലേക്ക് ഉൾക്കൊള്ളാൻ നമ്മൾ വിചാരിച്ചതുപോലെ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഈ എല്ലാം ഒഴിവാക്കി, ബോഡി ഒഴിവാക്കിയിട്ടുള്ള ലോറി കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ കാണാം, കയറുപയോഗിച്ച് അത് കെട്ടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വൈകാതെ അത് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. വലിയ ആൾക്കൂട്ടം കാണാമല്ലേ സുഹൈൽ ഈ പ്രദേശത്ത്? കാട്ടാന ഇറങ്ങി ശല്യം ചെയ്യാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു കാഴ്ച ആ പ്രദേശത്തുള്ളവർക്കും അപൂർവമായിരിക്കും. സുഹൈലിലേക്ക് വരാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വയനാട്ടിൽ ഷോക്കേറ്റ് ചരിഞ്ഞ കാട്ടാനയുടെ ജഡം ഈ സംഭവ സ്ഥലത്ത് നിന്ന് നീക്കാനുള്ള വനം വകുപ്പിൻ്റെ ശ്രമമാണ്. ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിലേക്ക് ഈ ആനയുടെ ജഡം മാറ്റിയിട്ടുണ്ട്. കയറുപയോഗിച്ച് കെട്ടി ഉറപ്പിച്ച ശേഷമാണ് അവിടെ നിന്ന് കൊണ്ടുപോകുക. നേരത്തെ സുഹൈൽ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു ഈ കാപ്പിത്തോട്ടത്തിൽ നിന്നിറങ്ങി മറ്റൊരു വലിയ കയറ്റം കയറി വേണം അവിടെ നിന്ന് പോകാനെന്ന്. അപ്പോൾ ലോറിയിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ കെട്ടി ഉറപ്പിക്കുകയാണ്. സുഹൈൽ, വലിയൊരു ആൾക്കൂട്ടം കാണാനുണ്ടല്ലേ. ഈ വന്യമൃഗശല്യം വയനാട്ടുകാർക്ക് പുതുമയല്ല, അതിനോട് പൊരുതിയാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കാഴ്ച ആ പ്രദേശത്തുള്ളവർക്ക് അപൂർവമായിരിക്കും. അതെ അതെ, ഇങ്ങനെ ആദ്യമായിട്ടാണോ കാണുന്നത്? അതെ, സ്ഥിരമായി ആന വരാറുണ്ട് ഇങ്ങോട്ട്. ശരി സുഹൈൽ, ആനയെ അവിടെ നിന്ന് മാറ്റാനുള്ള